അപ്പം നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്, പിന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ ഫ്രൂട്ട്സായിട്ട് 1 പോമഗ്രാനേറ്റ്, 1 മാംഗോ, മാംഗോ എന്ന് പറയുമ്പോഴേക്കും നീലമാങ്ങയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, 1 ആപ്പിൾ, റെഡ് ലേഡിയുടെ ആപ്പിളാണ് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ക്രിസ്പായിട്ട് ഉള്ള ഫ്രൂട്ടാണ് റെഡ് ലേഡി ആപ്പിൾ, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്, അത് റെഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതൊരു കളറിനായിട്ടാണ് എന്ന് വെച്ചാൽ ഇനി ഇത് ഫൈനലി വരുമ്പോഴുള്ള കളറിനായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് ഫുള്ള് വേണ്ട, 1 ഫുള്ള് വേണ്ട, 1/2 മതി. പിന്നെ അഡീഷണലായിട്ട് വേണ്ട സാധനങ്ങൾ പഞ്ചസാര, പിന്നെ ഇതിനൊരു കൊഴുപ്പ് കൂട്ടാനായിട്ട് നമ്മൾ അമൂല്യയുടെ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്, മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുകൂടാതെ ചെറി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഫൈനലി ഒരു ഡെക്കറേഷനായിട്ടാണ് ഈ ചെറി യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു അഡീഷണൽ 1/4 ലിറ്റർ പാല് കസ്റ്റാർഡ് പൗഡർ ഡിസോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കസ്റ്റാർഡ് പൗഡർ കട്ട പിടിക്കാതെ ഡിസോൾവ് ചെയ്തിട്ട് വേണം മെയിനായിട്ടുള്ള 1 ലിറ്റർ പാലിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇനി പഞ്ചസാര ഇടാം. നമ്മളിപ്പോൾ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തേക്കുന്നത്, പക്ഷേ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കൊഴുപ്പൊന്ന് കൂട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, അതായത് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന അമൂല്യയുടെ മിൽക്ക് പൗഡറാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം പാകത്തിനായി ഇത്. അപ്പോൾ നമ്മളിതൊരു പായസത്തിൻ്റെ ഒരു പാകത്തിനാണ് നമ്മളിപ്പോൾ ഇത് എടുത്തേക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഐസ്ക്രീം പോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണിത്. ഇനി ഫൈനലി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രൂട്ട്സ് ആഡ് ചെയ്യണേക്ക് മുന്നേ ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അവിഞ്ഞു പോകും. ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് റെഡി. അപ്പോൾ ഫൈനലി നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് റിച്ച് ആയിട്ടുള്ള ഈ കസ്റ്റാർഡ് നമ്മളൊന്ന് ട്രൈ ചെയ്യാണ്. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മുടെ മാംഗോ, ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട്, പിങ്ക് കളർ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ചെറി, അതുമാതിരി തന്നെ പോമഗ്രാനേറ്റ്, പിന്നെ നമ്മുടെ കസ്റ്റാർഡും ഫുള്ളി ആഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ കസ്റ്റാർഡിൻ്റെ യെല്ലോ കളറും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വന്നേക്കുന്ന പിങ്ക് കളറും കൂടെ വന്നിട്ട് കളറൊക്കെ ഒരു യെല്ലോ കം പിങ്കിൻ്റെ ഒരു മിക്സഡ് കളറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് വൈസ് കിഡിലനാണ്. ഒരു മിക്സ് ഓഫ് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറിങ്ങും അതുമാതിരി തന്നെ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റും. ഒരുപാട് സ്വീറ്റും ചെയ്തിട്ടില്ല. അത് നമ്മൾ ഒരുപാട് മധുരങ്ങൾ മധുരം ട്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ചതന്നെയാണ്. സംഭവം ടേസ്റ്റ് വൈസ് കിഡിലിനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.